ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊടുവിൽ മലപ്പുറം ജില്ല നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ജില്ലയിൽ ഇടതു വലതു മുന്നണികളും NDAയും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മത്സരിക്കുന്ന വാർഡുകളിൽ പരമാവധി വോട്ടർമാർ നേരിൽ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണ ബോർഡുകളുമായി പ്രകടനം നടത്തി ഇപ്പോഴും മേൽക്കോയ്മ നേടാനും വോട്ടുകൾ ഉറപ്പിക്കാനുമാണ് മുന്നണികളുടെ ശ്രമം. ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുകയാണ്. ആകെ 19,875 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത്. 304 ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി പരിഗണിക്കുന്നുണ്ട്. 84 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണിയുള്ളവയാണ്. വോട്ടെടുപ്പിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം വ്യക്തമാക്കി. ഏത് ഇഷ്യൂ വന്നാലും അത് നേരിടാൻ വേണ്ടി പോലീസ് സുസജ്ജമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും. തൂത്തുവാരുമെന്ന് UDFഉം ശക്തി തെളിയിക്കുമെന്ന് ഇടതുപക്ഷവും മുന്നേറ്റമുണ്ടാക്കുമെന്ന് NDAയും ഉറപ്പിച്ചു പറയുന്നു. ഇളക്കിമറിച്ച പരസ്യ പ്രചാരണങ്ങൾക്കും വോട്ടുറപ്പിച്ച നിശബ്ദ പ്രചാരണങ്ങൾക്കുമൊടുവിൽ അവകാശവാദങ്ങൾക്കപ്പുറം വോട്ടർമാരുടെ വിജയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണിനി. അഷ്കർ അലി, 24, മലപ്പുറം.